ഹലോ ചർച്ച്, ഈ ഒരു കാലഘട്ടത്തിലും ദൈവത്തെ ഇങ്ങനെ ഓൺലൈനിൽ കൂടി ആരാധിക്കാൻ കഴിയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. നിങ്ങളെല്ലാവരും തന്നെ സന്തോഷമായിരിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. ഇന്നത്തെ മലയാളം സർവീസിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനായിട്ടുള്ള നല്ലൊരു സമയമാണ്. നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിലേക്ക് പകർന്ന് നമുക്ക് ഒരുമിച്ച് ആ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയാ. രാജാതിരാജനും കർത്താധികർത്തനും ദേവാദിദേവനുമായ വലിയ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ഹൃദയം തുറന്ന് ആരാധിക്കുവാൻ കർത്താവ് വലിയൊരു അവസരം തന്നിരിക്കുകയാണ്. ആമേൻ. സ്വാതന്ത്ര്യം തരുന്നവൻ, സൗഖ്യം തരുന്നവൻ, സന്തോഷം തരുന്നവൻ, സമാധാനം തരുന്നവൻ, ആമേൻ, ആ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ആ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്വാതന്ത്ര്യം ഇല്ലാത്തിടത്ത് സ്വാതന്ത്ര്യം തരുന്നവനാണ്. ഹല്ലേലൂയ. സൗഖ്യമില്ലെങ്കിൽ ദൈവം സൗഖ്യം തരും, സന്തോഷമില്ലെങ്കിൽ ദൈവം സൗഖ്യവും സന്തോഷവും തരും. ആമേൻ. വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ നാമത്തിൽ വളരെ വലിയ ശക്തിയുണ്ട്. കർത്താവിന് എല്ലാം ചെയ്യുവാൻ കഴിയും. ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നാം എല്ലാവരും ആ ദൈവത്തിന്റെ വലിയ മഹത്വത്തെ കാണും. ആമേൻ. ഈ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പാടി സന്തോഷത്തോടെ ആരാധിക്കാം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ആരാധിച്ചാട്ടെ. രാജാതിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ. രാജാതിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ. യേശുവേ, 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 യേശുവേ. സ്വാതന്ത്ര്യം തന്നോനെ നീ എന്റെ ഗീതമാണേ. ക്രൂശിൽ മരിച്ചിട്ടുയർത്തെഴുന്നേറ്റൊരു ജീവന നായകനെ സൗഖ്യമാക്കിയോനെ സ്വാതന്ത്ര്യം തന്നോനെ നീ എന്റെ ഗീതമാണേ. യേശുവേ, യേശുവേ, ഭൂലോകം വെന്താൽ
എനിക്കായി മരിച്ചവനെ മരണത്തെ ജയിച്ചവനെ ഇന്നും ജീവിക്കുന്നവനെ എനിക്കായി മരിച്ചവനെ മരണത്തെ ജയിച്ചവനെ ഇന്നും ജീവിക്കുന്നവനെ യേശുവേ Yeah.
Yeshuvae
നാം ഇന്ന് ആരാധിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആത്മാർത്ഥമായ സെൻസ് ചെയ്യുന്നൊരു കാര്യം ഇതാകുന്നു, ദൈവം നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്താൽ ദൈവം ഇപ്പോൾ നമ്മെ ആ സ്നേഹം അനുഭവിക്കുവാനായിട്ട് നമ്മെ ഇടയാക്കും. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഈ സർവീസിലുടനീളം നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്നവരായി മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം 43:19 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഇത് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ദൈവവാക്യമാകുന്നു. ഇന്ന് പ്രത്യേകമായി ഞാൻ വിശ്വസിക്കുന്നു ദൈവം ചില കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ പോകുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു അത്ഭുതകരമായി നിങ്ങൾ ഇന്നുവരെ നിങ്ങൾക്ക് യാതൊരു ലക്ഷണങ്ങളുമില്ലാതെ ഇത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് യാതൊരു ലക്ഷണവുമില്ലാത്തതുപോലെ ദൈവത്തിൻ്റെ ചില പുതിയ പ്രവൃത്തികൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ, ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാകുന്നു എന്ന് ഞാൻ അധികമായി വിശ്വസിക്കുന്നില്ല, എന്നാൽ കുടുംബങ്ങളിൽ ചില പുതിയ ദൈവപ്രവൃത്തി ഉത്ഭവിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടേതായുള്ള ജീവിതത്തിലേക്ക് കുടുംബങ്ങളിലേക്ക് അത് സംഭവിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ അത് അറിയുന്നില്ലയോ? ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അറിഞ്ഞ് അതിനോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള വലിയൊരു ഡിസേൺമെൻറ്റ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് ഇവിടെ ദൈവത്തിൻ്റെ വചനം നാം ഓരോരുത്തരോടും ചോദിക്കുകയാകുന്നു. ഞാനൊരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് പോകുന്നു, ഞാൻ പുതിയ ചിലത് ചെയ്യുവാൻ പോകുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനത്തെ മനസ്സിലാക്കുവാനായിട്ട് കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയാത്തതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഇനിമേൽ നാം അറിയാത്തവരായിട്ടല്ല, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തെയും പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതികളെയും പരിശുദ്ധാത്മാവ് എപ്രകാരം നാം ഓരോരുത്തരെയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അറിഞ്ഞ് അതിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം വ്യക്തമായിട്ടുള്ള പരിശുദ്ധാത്മ സെൻസിങ് ഉള്ളവരായി നമ്മൾ മാറുവാനായിട്ട് ദൈവം പുതിയ പ്രവൃത്തി ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. ഞാൻ ഒരുങ്ങുമ്പോൾ, ഈ ഒരു സന്ദേശത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ എൻ്റെ ആത്മാവിൽ സെൻസ് ചെയ്യുന്നൊരു കാര്യം, വിവാഹ മോചനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ദമ്പതികളെ ദൈവം അത്ഭുതകരമായി ഒരുമിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചില പുതിയത് ചെയ്യുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ദൈവം മുമ്പാകെ ക്രമീകരിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ അനേക കുടുംബങ്ങൾക്ക് നിങ്ങൾ ആശ്വാസമാകും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന അനേക കുടുംബങ്ങളെ നിങ്ങൾ കരയ്ക്ക് കയറ്റുവാൻ തക്കവണ്ണം നിങ്ങൾ ദൈവ പ്രവൃത്തിക്ക് പാത്രമാകും. ഹല്ലേലൂയ. നിങ്ങൾ ഇപ്രകാരം ഒരു സാഹചര്യത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ദൈവം മുമ്പാകെ താഴ്മപ്പെടുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് പാത്രമാകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനോട് ഒരിക്കൽ കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാൻ കഴിയുമോ? ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ട് ഏർപ്പെടുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വിവാഹ മോചനത്തിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഡിവോഴ്സ് ഫയൽ ചെയ്തിരിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ പുതിയ പ്രവൃത്തി ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉത്ഭവിക്കുമാറാകട്ടെ, നിങ്ങൾ ചേർന്ന് വരുമാറാകട്ടെ, ദൈവത്തിൻ്റെ പുതിയ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിലൂടെ അത് സംഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കുടുംബങ്ങളിൽ രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ചില സ്ത്രീകളെ ഞാൻ കാണുന്നു. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ രക്ഷയ്ക്കായിട്ട്, നിങ്ങളുടെ മാതാപിതാക്കളുടെ രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ചില സ്ത്രീകളെ ഞാൻ കാണുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം, ദൈവത്തിൻ്റെ റിവൈവൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നടക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മ നടക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഉത്ഭവിപ്പിക്കുവാൻ പോകുന്ന ആ പുതിയ പ്രവൃത്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഈ വാക്ക് ഏറ്റെടുത്താട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതം, നിങ്ങൾ ഇന്ന് മരുഭൂമി എന്ന് കരുതുന്ന, നിർജ്ജന പ്രദേശമെന്ന് കരുതുന്നതായിട്ടുള്ള ആ മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതം വ്യാപരിക്കുവാൻ പോകുന്നു. നിങ്ങളത് വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ടെ. ഒരു വാടക കൊടുക്കുവാൻ പോലും കഴിവില്ലാത്ത ചില വ്യക്തികളെ ഞാൻ കാണുന്നു. ദൈവത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമാറാകട്ടെ. നിങ്ങൾ ഇന്ന് മരുഭൂമിയായി, നിർജ്ജന പ്രദേശമായി എണ്ണുന്നതായിട്ടുള്ള നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെതായിട്ടുള്ള മേഖല, അവിടെ ദൈവത്തിൻ്റെ വലിയ സൗഖ്യം സംഭവിക്കുവാൻ പോകുന്നു. ബ്ലീഡിംഗ് മുഖാന്തരം പ്രയാസപ്പെടുന്നതായിട്ടുള്ള
ചില വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കുമാറാകട്ടെ. ഹെർപ്പിസിൻ്റെ അസുഖത്താൽ ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ വരുമാറാകട്ടെ. ഗർഭാശയ മുഴകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് പുതിയ പ്രവൃത്തി ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ. ദൈവം പുതിയ ചിലത് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. പരിശുദ്ധാത്മാവിനെ അറിയുന്നവരായി മാറി അതിനോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ള വലിയ ഡിസേൺമെൻറ്റ്, വലിയ കൃപ ദൈവം നാം ഓരോരുത്തർക്കും തരുമാറാകട്ടെ. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സർവീസിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സർവീസ് അനുഗ്രഹമായതുപോലെ തന്നെ മറ്റുള്ളവർക്കും അനുഗ്രഹമാകുവാൻ ഇത് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഈ സമയം നമുക്ക് ഈ ആഴ്ച പിറന്നാളുകളും അതുപോലെ തന്നെ വിവാഹ വാർഷികങ്ങളും ആഘോഷിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ നിങ്ങളും എന്നോട് ചേർത്ത് നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, അങ്ങ് അവർക്ക് കൊടുത്ത ഈ ഒരു പുതിയ വർഷത്തിനായി ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൽ വളരെ വലിയ അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ദൈവിക നന്മകളുടെയും ഒരു വർഷമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയായി ഞങ്ങളവരെ അനുഗ്രഹിക്കുകയാണ് കർത്താവെ. അവരുടെ ജീവിതത്തിൽ കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ദൈവികമായിട്ടുള്ള ആ ഒരു വഴികളിൽ നടക്കുവാനും കർത്താവെ, അവരുടെ ജീവിതത്തിൽ ഫലപുഷ്ടമായിട്ടുള്ള ഒരു വർഷമായി തീരുവാനും നീ അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയായി ഒരിക്കൽ കൂടി അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസിനാൽ കർത്താവെ അവരെ നിറച്ചാട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പിതാവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള മീഡിയ ഓപ്ഷൻസ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആത്മീയമായിട്ട് വളരുവാൻ ആവശ്യമായിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമാകും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇവയിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്, ലൈക്ക് ചെയ്തുകൊണ്ട്, ഫോളോ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും തക്ക സമയത്ത് തന്നെ പുതിയതായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അത് വലിയ സഹായകരമാകും. നിങ്ങൾ ദൈവവേലയ്ക്കായിട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ആ സംഭാവന സാധ്യമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓഫീസ് ടീം നിങ്ങളുമായി ബന്ധപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ഈ ഓൺലൈൻ സർവീസിൽ ഇന്ന് ആദ്യമായിട്ട് ട്യൂണിൻ ചെയ്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ കമൻസിലുള്ള കണക്ട് ഫോം നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശദാംശങ്ങൾ അതിൽ എൻ്റർ ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ കണക്ട് ടീം നിങ്ങളുമായി കൂടുതൽ അറിയുവാനായിട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് അവർ ഏറ്റവും താല്പര്യത്തോടുകൂടി ആയിരിക്കും. ഇന്ന് നമ്മളോട് ബ്രദർ ബിജി എബ്രഹാം ശിഷ്യത്വത്തെ പറ്റി ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹൃദയങ്ങളെ തുറന്ന് ആ വചനം കേൾക്കുവാനായി തയ്യാറായിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Praise the Lord. ദൈവത്തിനു മഹത്വം. The Lord inspired me to study through John chapter 13 and 14 on topic of discipleship. ശിഷ്യത്വത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 13ഉം 14ഉം അധ്യായങ്ങൾ പഠിക്കുവാനായിട്ട് കർത്താവ് പ്രത്യേകമായി എന്നെ താൽപര്യപ്പെടുത്തി. John 13 to 17 is usually called as the upper room discourse. യോഹന്നാന്റെ സുവിശേഷം 13ാം അധ്യായം തൊട്ട് 17ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളെ സാധാരണ പറയുന്നത് മുകളിലത്തെ മുറിയിലെ സംസാരം അല്ലെങ്കിൽ സംവാദം എന്നുള്ള അർത്ഥത്തിലാണ്. In this 5 chapter Jesus is giving his final teaching and instructions and modeling it for his disciples. ഈ 5 അധ്യായങ്ങളിൽ യേശുക്രിസ്തു തന്റെ ഒടുവിലായിട്ടുള്ള ഉപദേശങ്ങളും അതോടൊപ്പം തന്നെ ശിഷ്യന്മാർക്ക് എപ്രകാരം മാതൃകയാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. And he was preparing them for the future and gearing them up to entrust the gospel and to live the gospel. വരുവാനിരിക്കുന്ന നാളുകളിലേക്ക് അവരെ ഒരുക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ ഈ സുവിശേഷത്തെ ഭരമേൽപ്പിക്കുവാനും സുവിശേഷത്തിന് യോഗ്യമാവണം ജീവിക്കുവാനായിട്ട് അവരെ ഒരുക്കുകയാകുന്നു. Chapter 1 to 12 deals with the entire ministry of Jesus on this earth that's close to 3.5 years. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലുള്ള ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു. അത് ഏകദേശം 3.5 വർഷത്തോളം നീണ്ടുനിന്നു. But chapter 13 to 17
17 is conversation that is happening in one night. എന്നാൽ 13ാം അധ്യായം തൊട്ട് 17ാം അധ്യായം വരെയുള്ള ആ സമയം എന്ന് പറയുന്നത് അതൊരു സംവാദത്തിന്റെ ഒരു രാത്രി നീണ്ടു നിൽക്കുന്ന സംവാദം അല്ലെങ്കിൽ ഇടപെടലിനതായിട്ടുള്ള സമയമാകും. And that's some important message in this chapter 13 to 17. ഈ 13ാം അധ്യായം മുതൽ 17ാം അധ്യായം വരെയുള്ള ആ ഭാഗങ്ങളിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ചില സന്ദേശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. And as disciples, the disciples have spent many nights with Jesus. ശിഷ്യന്മാർ എന്ന നിലയിൽ ഈ ശിഷ്യന്മാർ യേശുവിനോട് കൂടെ അനേക രാത്രികൾ ചിലവഴിച്ചിട്ടുണ്ട്. Because that was expected of being a disciple. കാരണം ഒരു ശിഷ്യനാകുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. Because a disciple is one who is committed to learn from his teacher or rabbi. കാരണം ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് തന്റെ റബ്ബി അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള അധ്യാപകനിൽ നിന്ന് പഠിക്കണം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. It's not just scanning through some material, it is about an intentional learning journey with the teacher. അത് എങ്ങനെയെങ്കിലും ചില കാര്യങ്ങൾ വായിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാൽ ആ റബ്ബിയുമായിട്ട് തന്നെ ഉപദേശിക്കുന്ന വ്യക്തിയുമായിട്ട് ചേർന്ന് നിന്ന് പഠിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ ആകുന്നു ശിഷ്യത്വം ഉദ്ദേശിച്ചിരിക്കുന്നത്. John 13 verse 1 says Jesus knowing that his hour had come that he would depart out of this world to the Father, having loved his own who were in the world, he loved them to the end. 13ാം അധ്യായത്തിന്റെ 1ാം വാക്യം ഇപ്രകാരം പറയുന്നു, താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് പെസഹ പെരുന്നാളിന് മുമ്പേ യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്ക് സ്വന്തമായവരെ സ്നേഹിച്ചു, അവസാനത്തോളം അവരെ സ്നേഹിച്ചു. And Jesus knew that his hour had come and this is like one of the last night that he'll get to speak with his disciples. യേശുവിനെ അറിയാമായിരുന്നു തന്റെ നാഴിക വന്നിരിക്കുന്നു, തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുവാൻ ചിലപ്പോൾ അവസാനമായിട്ട് ലഭിക്കാൻ പോകുന്ന അവസരമാകുന്നു ഇതെന്ന് യേശു മനസ്സിലാക്കി. And the verse says this are the one he loved as his own. ആ വചനം പറയുകയാണ്, തന്നെ പോലെ താൻ സ്നേഹിച്ചവർ ആകുന്നു ഇവർ എന്നുള്ളത്. And he's going to love them till the end. അവരെ നിത്യമായി അല്ലെങ്കിൽ അവസാനത്തോളം യേശു സ്നേഹിക്കുമെന്ന് പറയുകയാണ്. And this are the inner circle of Jesus Christ. ഇത് യേശുക്രിസ്തുവിന്റെ അകമേയുള്ള ആ കൂട്ടമാകുന്നു അല്ലെങ്കിൽ സംഘമാകുന്നു. The disciples were in the inner circle of Jesus. ശിഷ്യന്മാർ എന്ന് പറയുന്നത് യേശുവിന്റെ അകമേയുള്ള കൂട്ടത്തിൽ പെടുന്നവരായിരുന്നു. Would you be in the close circle of Jesus? നിങ്ങളും യേശുവിന്റെ അടുത്ത വൃത്തങ്ങളിൽ പെടുന്ന ആളായിരിക്കുമോ? You know, Jesus would have met a lot of people from chapter 1 till 12. യേശുക്രിസ്തു 1ാമത്തെ അധ്യായം മുതൽ 12ാമത്തെ അധ്യായം വരെ അനേക വ്യക്തികളെ കണ്ടു കാണും. But his final message was for his disciple in this upper room. എന്നാൽ തന്റെ അവസാനത്തതായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് അത് ഈ മുകളിലത്തെ മുറയിൽ ശിഷ്യന്മാർക്കുള്ളതായിരുന്നു. Where are those people who experienced the miracles? ദൈവത്തിന്റേതായിട്ടുള്ള അത്ഭുതങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള വ്യക്തികൾ എവിടെ പോയി? Where are those 5000 who saw the food multiplication? ആ ഭക്ഷണത്തിന്റേതായിട്ടുള്ള ആഹാരത്തിന്റേതായിട്ടുള്ള പെരുക്കം കണ്ട 5000-ത്തോളം പോകുന്ന വ്യക്തികൾ എവിടെ പോയി? Where are the blind healed, the dead raised and the people who were very surprised by the miracles that Jesus did? കുരുടർക്ക് കാണുവാൻ കഴിഞ്ഞു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു, ദൈവത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള ഈ കാര്യങ്ങൾ കണ്ട വ്യക്തികളെല്ലാം എവിടെ പോയി? They all had an experience of Jesus, but they stayed at that experience level. അവർക്കെല്ലാം യേശുവിനെ കൊണ്ട് ചില അനുഭവങ്ങൾ ഉണ്ടായി, എന്നാൽ അവർ അവിടെ തന്നെ നിൽക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. But these disciples, they took a decision to follow Jesus and they followed with him, lived with him, and there they are in the upper room having the final conversation. എന്നാൽ ഈ ശിഷ്യന്മാർ അവർ യേശുവിനെ പിൻഗമിക്കുവാൻ തീരുമാനിച്ചു, യേശുവിനോടൊപ്പം ജീവിക്കുവാൻ തീരുമാനിച്ചു. ഇപ്പോൾ അവർ യേശുവിനോടൊപ്പം ആ മുകളിലത്തെ മുറിയിൽ ആ അവസാനത്തെ സന്ദേശം കേൾക്കുകയാണ്. I believe God is calling you to a deeper relationship with Christ, not to be just a spectator in a church, not to be a spectator about Jesus, but to engage in a deep relation with Christ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ ഇന്ന് ആഴത്തിലുള്ള ഒരു വ്യക്തിബന്ധത്തിനായി വിളിക്കുകയാണ്. സഭയിൽ വന്ന ഒരു കാണിയായി നിൽക്കുവാനായിട്ടല്ല, യേശുവിനെ ഒരു കാണിയായിട്ട് നിങ്ങൾ ആസ്വദിക്കാനായിട്ടല്ല, എന്നാൽ യേശുവിനോട് ചേർന്ന് യേശുവിനെ ആഴത്തിലായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിൽ ആകുവാനായി. Don't settle at a shallow level of knowing about Christ or knowing a bit of Christ. He's inviting you to be on the upper room with him, to learn from him as a disciple. യേശുവിനെ കുറിച്ച് അല്പം അറിയുന്നതായിട്ടുള്ള, യേശുവിനെ കുറിച്ച് വളരെ കേവലമുള്ള കുറച്ച് അറിവ് മാത്രമുള്ള നിലവാരത്തിൽ നിങ്ങൾ ഒതുങ്ങാതിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. എന്നാൽ യേശുവിനോടൊപ്പം ആഴത്തുള്ള വ്യക്തിബന്ധമുള്ളവായി യേശുവിന്റെ ശിഷ്യനായിക്കൊണ്ട് ആ മുകളിലത്തെ മുറിയിൽ യേശുവിനോടൊപ്പം ആയിരിക്കുവാനായിട്ട് നിങ്ങളെ കുറിച്ച് യേശു ആഗ്രഹിക്കുന്നു. In that upper room with the 12 of them, Jesus wanted the 12 to be like him, to imitate Christ
the way he would have lived on this earth. Aa mugalilte muril pandirivar yeshuvinodu kooda undarnappol yeshuvinte aagraham avar ellavarum yeshuvine pole thanne aaganam ennum apragaram jeevikanam ennum aayirunnu. So in this chapter he is taking them through a intense, deep, practical, immersive learning. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് യേശു ആഗ്രഹിക്കുന്നത് വളരെ ആഴത്തിലുള്ള എന്നാൽ പ്രായോഗികമായിട്ടുള്ള എന്നാൽ വളരെ ഘനമേറിയ കാര്യങ്ങൾ അവർ പഠിക്കണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ്. So we're going to read through few verses in John chapter 13 and 14 and I want you to pay attention. അതുകൊണ്ട് നാം ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നും 14-ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ നാം വായിക്കുവാൻ പോകുന്നു. നമ്മൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ ചോദിക്കുന്നു. As you listen to this word, I want you to close your eyes and visualize yourself in the upper room seated with Jesus in the dining time. നിങ്ങൾ ഇപ്രകാരം ഈ വാക്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് യേശുവിനോട് കൂടെ നിങ്ങൾ മുകളിലത്തെ മുറിയിൽ നിങ്ങൾ ഇരിക്കുകയാണെന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ യേശുവിനോട് കൂടെ അത്താഴത്തിന്റെ സമയത്തായിരിക്കുന്നു നിങ്ങൾ ഓർക്കുക. And as we read this verse, visualize yourself and engage in the visualization. നാം ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ആ ഒരു പശ്ചാത്തലത്തിലേക്ക് നിങ്ങൾ സങ്കൽപ്പിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. We're going to read from verse 4 and 5 and then we're going to read from 12 to 16. നാം 4ഉം 5ഉം വാക്യങ്ങളും അതിനുശേഷം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുവാൻ പോകുന്നു. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് മേൽവസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക തന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. One of the first thing Jesus is teaching his disciple in the upper room is how to serve. ആദ്യമായിട്ട് തന്റെ മുകളിലുള്ള മുറിയിൽ ആയിരിക്കുന്ന ശിഷ്യന്മാരോട് യേശു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എപ്രകാരം ശുശ്രൂഷിക്കണം എന്നുള്ളതാകും. He is calling his disciple to serve like Jesus. യേശുവിനെ പോലെ ശുശ്രൂഷിക്കുവാനായിട്ട് സേവിക്കുവാനായിട്ട് തന്റെ ശിഷ്യന്മാരെ യേശു ആവശ്യപ്പെടുകയാണ്. And he demonstrated it like a metaphoric representation by washing the feet of the disciples. കാൽ കഴുകിക്കൊണ്ട് ശിഷ്യന്മാരുടേതായിട്ടുള്ള കാൽ കഴുകിക്കൊണ്ട് അതൊരു ഉത്തമ ഉദാത്തമായിട്ടുള്ള മാതൃകയായിക്കൊണ്ട് യേശുക്രിസ്തു അതിനെ വെളിപ്പെടുത്തുകയാണ്. He removed his robe of rabbi and he put on the cloth, a towel, like a slave. Rabbi aagunadayittulla aa melvastram oorivecha oru daasan enna nilayilulla tuvartha eduthukonde aril chuttukiyana. He changed his identity as he's come here to serve, not to be served. Tande vyaktithathe maati vechukonde taan ivide vannirikkunnathu susrushikkuvan aagunnu allade susrushikkapiduvan alla enna Yesu avade vyaktamaakkukayanu. And Jesus did this in the first 12 chapters. He actually lived this life of serving people. യേശു ആദ്യത്തെ 12 അധ്യായത്തിൽ വ്യക്തികളെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള മാതൃക അവിടെ കാണിക്കുകയുമാകുന്നു. And here he is summarizing it for his disciple and asking them to make this a lifestyle of disciple. ഇപ്പോൾ അത് ശിഷ്യന്മാർക്ക് യേശു വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഇത് അവരുടെ ജീവിതശൈലി ആക്കുവാനായിട്ട് യേശു പറയുകയാണ്. Many believers or followers might even cheer somebody serving like this. പലപ്പോഴും പല വിശ്വാസികളും പല വ്യക്തികളും മറ്റുള്ളവർ അപ്രകാരം ശുശ്രൂഷിക്കുമ്പോൾ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുമായിരിക്കാം. They might appreciate the work, they might clap hands, they might give, you know, likes in Facebook or whatever. They might be just spectators who are cheering them up. ആരെങ്കിലും ഇപ്രകാരം ശുശ്രൂഷിക്കുമ്പോൾ അവർ ചിലപ്പോൾ കരം അടിച്ചുകൊണ്ട് അവരെ പ്രശംസിക്കുമായിരിക്കാം, അഭിനന്ദിക്കുമായിരിക്കാം, ഫേസ്ബുക്കിൽ ലൈക്ക് അടിക്കുമായിരിക്കാം. But here Jesus is inviting them to serve like Jesus served. എന്നാൽ യേശു ഇവിടെ പ്രത്യേകമായി അവരെ സ്വാഗതം ചെയ്യുകയാണ്. യേശു എപ്രകാരം ശുശ്രൂഷിച്ചുവോ അതുപോലെ ശുശ്രൂഷിക്കുവാനായി. That's why the verse says, if I then the Lord and the teacher washed your feet, you also ought to wash one another's feet. അതുകൊണ്ടാകുന്നു ഈ വാക്യം ഇപ്രകാരം പറയുന്നത്, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. For I gave you an example that you should do
as I did to you. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക തന്നിരിക്കുന്നു. We called to serve like Jesus. നാം യേശുവിനെ പോലെ ശുശ്രൂഷിക്കേണ്ടവരാകുന്നു. Because the Son of Man did not come to be served, but he came to serve. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനായിട്ടല്ല എന്നാൽ ശുശ്രൂഷിക്കുവാനത്രേ. We have a choice. നമുക്ക് ഒരു തിരഞ്ഞെടുപ്പുണ്ട്. We can serve ourselves or we can serve others. നമുക്ക് വേണമെങ്കിൽ നമ്മെ തന്നെ ശുശ്രൂഷിക്കാം ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാം. If we choose to serve others, then we are the disciples of Christ, because we are following what Christ did. Naam mattullavare sushrushikkuvan shramikkumbolo naam yesu christuvine pole yesuvine shishyanmaraagiyagu. If you want a great family, I want to tell you, serve in your family. ningalku anugrahikkappetta oru kudumbam undaganam ennu ningal aagrahikkunnuvengil njan ningalodu parayatte ningalude kudumbathil ningal shushrushikkuka. You want a great marriage? Serve your spouse. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ ജീവിതം ആഗ്രഹമുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ ശുശ്രൂഷിക്കുക. If you want a great community, serve in your community. നിങ്ങൾക്ക് നല്ല ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ നിങ്ങൾ നിങ്ങളെ അന്യോന്യം ശുശ്രൂഷിക്കുക. If you want a great church, serve in your church. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ സഭയിൽ നിങ്ങൾ ശുശ്രൂഷിക്കുക. Consider others more important than yourself and be willing to serve others. മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊണ്ട് മറ്റുള്ളവർക്കായി നിങ്ങൾ ശുശ്രൂഷിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുക. I want you to think about this for a minute. ഇത് നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ഇത് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Lord, am I serving well? കർത്താവേ, ഞാൻ നന്നായി ശുശ്രൂഷിക്കുന്നുവോ? Or am I serving myself? അതോ ഞാൻ എന്നെ തന്നെയാകുന്നു ശുശ്രൂഷിക്കുന്നത്? Is my heart inclined to serve myself or to serve others? ഞാൻ എന്നെ തന്നെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള താല്പര്യമാകുന്നു എന്റെ ഹൃദയത്തിലുള്ളത് അതോ മറ്റുള്ളവരെ ആകുന്നു ഞാൻ ശുശ്രൂഷിക്കുന്നത്? What action in the last few weeks will show that I did something close to foot washing? ഞാൻ ഏത് കാര്യം കഴിഞ്ഞ ആഴ്ച ചെയ്തതാകുന്നു ഒരു കാൽ കഴുകലിന്റെ അടുത്തെങ്കിലും എനിക്ക് ചേർത്ത് പറയുവാൻ കഴിവുള്ളത്? You know what, we can all be spectators, but Christ is inviting his disciples to a different level of serving like the way he served. നിങ്ങൾക്കറിയാമോ, നമ്മൾക്ക് കാണികളായിട്ട് ഇരിക്കുവാനായിട്ട് തീർച്ചയായിട്ടും കഴിയും, എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ സ്വാഗതം ചെയ്യുന്നത് യേശുവിനെ പോലെ ശുശ്രൂഷിക്കുവാനാകുന്നു മറ്റൊരു നിലവാരത്തിൽ. He's inviting you to his close circle. തന്റേതായിട്ടുള്ള അകമേയുള്ള അടുത്ത വൃത്തങ്ങളിലേക്ക് യേശു നമ്മെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. And he's speaking to you to make him like him. യേശുവിനെ പോലെ ആകുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി യേശു സ്വാഗതം ചെയ്യുന്നു. And the first thing that he demonstrated in John chapter 13 was to serve like Jesus. അതിനായിട്ട് ഏറ്റവും ആദ്യമായിട്ട് യേശുക്രിസ്തു മാതൃക കാണിച്ചത് എന്ന് പറയുന്നത് യേശുവിനെ പോലെ ശുശ്രൂഷിക്കുവാനായിരുന്നു. After teaching the disciples to serve like Jesus, he went on to teach them to love like Jesus. യേശുവിനെ പോലെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള മാതൃക ശിഷ്യന്മാർക്ക് യേശു വെളിപ്പെടുത്തിയതിനു ശേഷം യേശുവിനെ പോലെ സ്നേഹിക്കുവാനായിട്ട് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. So in the same upper room setting, after washing the feet, he took the bread and the wine. അതേ മുകളിലത്തെ മുറിയിൽ തന്നെ ആ പശ്ചാത്തലത്തിൽ തന്നെ അവരുടെ കാൽ കഴുകിയതിനു ശേഷം അപ്പവും വീഞ്ഞും യേശു എടുക്കുകയാണ്. We'll read from Matthew chapter 26 from 26 to 28. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രമർപ്പിച്ച് അവർക്ക് കൊടുത്തു. ഇതിൽ നിന്ന് എല്ലാവരും കുടിക്കുവിൻ, ഇത് എന്റെ രക്തം ഉടമ്പടിക്കായിട്ടുള്ളത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്നു. So Jesus was demonstrating how he is going to break his body and shed his blood as an act of love for his people. യേശു അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് തന്റെ ശരീരം തകർക്കപ്പെട്ട് അതോടൊപ്പം തന്നെ തന്റെ ചോര ചിന്തിക്കൊണ്ട് എപ്രകാരം വ്യക്തികളെ താൻ സ്നേഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്. And he is inviting his disciples to that kind of love. അപ്രകാരമുള്ള ഒരു സ്നേഹത്തിലേക്ക് തന്റെ ശിഷ്യന്മാരെ യേശു വിളിക്കുകയാണ്. I just can't imagine Jesus sitting with a person who is going to betray him. He is still breaking the bread and giving it to him. എനിക്ക് ചിന്തിക്കുവാനേ കഴിയുന്നില്ല, യേശു തന്നെ ഒറ്റിക്കൊടുക്കുന്നവനായിട്ടുള്ള ആ വ്യക്തിയുടെ കൂടെ ഇരുന്നു കൊണ്ട് അപ്പം നുറുക്കി അവനും പങ്കിടുന്നത്. I would have just cancelled the meeting and I would have dealt with that person first. ഞാനാണെങ്കിൽ ആ മീറ്റിംഗ് മാറ്റി വെച്ചുകൊണ്ട് ആ വ്യക്തിയുമായിട്ട് ആദ്യമേ തന്നെ ഒരു സംഭാഷണം നടത്തിയേനെ. But here he knew who is going to betray. എന്നാൽ ഇവിടെ യേശുവിന് അറിയാമായിരുന്നു ആര് തന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നു എന്നുള്ളത്. And he was telling, I'm going to give my
life like the way the breaking of the bread and the pouring of the wine. ee appam epragaram norungunuvo aa ee veenu epragaram choriyapidunuvo adu pole thanne tande shariram thagarkappiduvanum adodoppam thanne tande raktham choriyapiduvanum pogunu ennallad yeshu adu velippiduthi kodukkukayan. And he was saying in love that this is the blood of my new covenant. Adodoppam thanne yeshu parayukayana snehathodu kude ee raktham ennu parayunnathu pudhiya udambadiyagunu. And this was available for all the disciples. Idu എല്ലാ ശിഷ്യന്മാർക്കുമുള്ളതായിരുന്നു. Including the one who is going to betray. യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നവനും ഇത് ലഭ്യമായിരുന്നു. But the choice was with him. എന്നാൽ ആ തിരഞ്ഞെടുപ്പ് അവന്റേതായിരുന്നു. But the love of Christ was so deep that he was willing to give his life to the one who is going to betray and to the disciples on the table. എന്നാൽ യേശുവിന്റെ സ്നേഹം ഇപ്രകാരമായിരുന്നു, തന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നവനോടും യേശുവിന്റെ സ്നേഹം അഗാധമായി ഒഴുകിക്കൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ആ മേശമേലുള്ള ചുറ്റും ഇരിക്കുന്ന മറ്റു ശിഷ്യന്മാർക്കും. What kind of love is this? എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമാകുന്നു ഇത്. We can't even imagine or fathom the depth of this love. നമുക്ക് ഈ സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ നിനയ്ക്കുവാനോ കഴിയുകയില്ല. And he went on to tell his disciples. ഈ ശിഷ്യന്മാരോട് യേശു തുടർച്ചയായി പറയുകയാണ്. In John chapter 13 34 യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. A new commandment I give to you. ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന നൽകുന്നു. That you love one another. നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. Even as I have loved you. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. That you also love one another. നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. How is this a new commandment? ഇത് എങ്ങനെ ഒരു പുതിയ കൽപ്പനയാകുന്നു? Because the two commandments that is there right from the Old Testament time. പഴയ ഉടമ്പടിയിൽ തന്നെ ഉള്ള ആ പ്രധാനപ്പെട്ട രണ്ട് കൽപ്പന എന്ന് പറയുന്നത്, ലവ് ദി ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് മൈൻഡ് ആൻഡ് സോൾ, നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടുകൂടെയും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം, ആൻഡ് ലവ് യുവർ നെയ്ബേഴ്സ്, നിങ്ങളുടെ അയൽക്കാരനെയും നിങ്ങൾ സ്നേഹിക്കണം, ആസ് യു ലവ് യുവർസെൽഫ്, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ. ബട്ട് ദാറ്റ്സ് ഡിഫറന്റ് ഫ്രം വാട്ട് ഹി മെൻഷൻഡ് ഹിയർ. എന്നാൽ ഇവിടെ യേശു പറയുന്നതുമായി അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദിസ് കമാൻഡ് സേസ് ലവ് അദേഴ്സ് ആസ് ക്രൈസ്റ്റ് ലവ്ഡ് യു. ഈ കൽപ്പന പറയുന്നത് ഇപ്രകാരമാകുന്നു, ദൈവം യേശു നിങ്ങളെ എപ്രകാരം സ്നേഹിക്കുന്നുവോ നിങ്ങൾ അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. He's telling his disciples. യേശു തന്റെ ശിഷ്യന്മാരോട് ഇത് പറയുന്നു. Treat others the way I'm treating you. ഞാൻ നിങ്ങളെ എപ്രകാരം കൈകാര്യം ചെയ്യുന്നുവോ അല്ലെങ്കിൽ നിങ്ങളോട് എപ്രകാരം ഇടപെടുന്നതോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരുമായി ഇടപെടുക. Love others the way I'm loving you. ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. And how am I loving you? ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു? And he showed it by the breaking of the bread and pouring of the wine. Appam norukikondum veenya pagarndukondum Yesu adu kaanikkukayirunnu. Then he went on to fulfill that in the cross of Calvary. Adinu shesham adu crucial nivarthiyaguvanayita Yesuvilude kaaranamayi. It's not about loving somebody the way I love myself. Njan enne thanne snehikkunna reethiyil mattullavare snehikkuka ennulladalla. It's loving somebody the way Jesus would have loved them. Yesu avare epragaram snehikkumayirunnuvo adu pole naam avare snehikkuka ennulladagunu. So he taught them first on how to serve. അതുകൊണ്ട് യേശു ശിഷ്യന്മാരെ ആദ്യം പഠിപ്പിച്ചത് എങ്ങനെ ശുശ്രൂഷിക്കണം എന്നായിരുന്നു. Serve like Jesus. യേശുവിനെ പോലെ ശുശ്രൂഷിക്കുക. Then he taught them how to love. അതിനുശേഷം സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു. Love like Jesus. യേശുവിനെ പോലെ സ്നേഹിക്കുക. Then he is moving on to another part of his teaching. അതിനുശേഷം തന്റെ ഉപദേശത്തിന്റെ വേറെ ഒരു ഭാഗത്തിലേക്ക് യേശു പ്രവേശിക്കുകയാണ്. The next thing that Jesus taught them was to abide like Jesus did. യേശു പഠിപ്പിച്ചതായിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്, യേശു എപ്രകാരം വസിച്ചുവോ അതുപോലെ വസിക്കുവാനായിരുന്നു. I want you to visualize this in the upper room setting. ഇതു മുകളിലത്തെ മുറിയിലേതായിട്ടുള്ള പശ്ചാത്തലത്തെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിക്കണമെന്ന് ഞാൻ ഇപ്പോൾ താൽപര്യപ്പെടുത്തുകയാണ്. He taught them how to serve by washing the feet. കാൽ കഴുകിക്കൊണ്ട് എപ്രകാരം ശുശ്രൂഷിക്കണമെന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. He taught them how to love by breaking of the bread and the wine. അപ്പം നുറുക്കിക്കൊണ്ടും വീഞ്ഞ് പകർന്നുകൊണ്ടും എപ്രകാരം സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. Now he is teaching them how to abide. ഇപ്പോൾ അവരെ ഉപദേശിക്കുകയാണ് എങ്ങനെ വസിക്കണമെന്ന്. But just before we go into chapter 14. എന്നാൽ 14-ാം അധ്യായത്തിലേക്ക് പോകുന്നതിനു മുമ്പാകെ, there are few words that Jesus told in chapter 13 that kind of disturbed them. 13-ാം അധ്യായത്തിൽ യേശു ഉപയോഗിച്ചതായിട്ടുള്ള പറഞ്ഞതായിട്ടുള്ള ചില വാക്കുകൾ അവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുവന്നിരിക്കാം. He mentioned that one of you will betray me. യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. He also mentioned that I'm going from here and you cannot come to the place where I'm going. Adinu shesham Yeshu parayukayana njan ivide ninnu pogunu njan pogunnadathekku ningalkku varuvan kazhiyugilla. He even told that Peter will deny him 3 times. Adinu shesham Yeshu parayukayana Patros enne 3 thavana thalli parayum ennu parayunu. Peter, the one who walked on the water,
അതായത് വെള്ളത്തിൻ മുകളിൽ നടന്ന പത്രോസ്. So they were a little disturbed. അതുകൊണ്ട് ഇതെല്ലാം കേട്ടപ്പോൾ അവർക്ക് കുറച്ച് പരിഭ്രമം ഉണ്ടായി. So Jesus started chapter 14 with let not your heart be troubled. അതുകൊണ്ട് 14-ാം അധ്യായം യേശു തുടങ്ങുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാകുന്നു. He gave them the comfort. അവർക്ക് ആശ്വാസം നൽകുകയാണ്. And then he was moving towards teaching them on how to abide. എങ്ങനെ വസിക്കണം എന്നുള്ളത് വീണ്ടും പറഞ്ഞു തുടങ്ങുകയാകുന്നു യേശു. Because if you know how to abide, you will not allow your heart to be troubled. നിങ്ങൾക്ക് എങ്ങനെ വസിക്കണം അറിയാമെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തെ കലങ്ങി പോകുവാൻ അനുവദിക്കുകയില്ല. And Jesus introduces this in John chapter 14 verse 10. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ യേശു ഈ ഒരു ആശയം പരിചയപ്പെടുത്തുകയാണ്. Do you not believe that I am in the Father and the Father is in me? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? The words that I say to you, I do not speak on my own initiative. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. But the Father abiding in me does his work. പ്രത്യുത പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. Jesus was secure and he was in peace in spite of the fact that he knew he is going to lay his life for others. തന്റെ ജീവൻ മറ്റുള്ളവർക്കായി നൽകുവാൻ പോകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് പോലും യേശു സമാധാനത്തിലും സുരക്ഷിതത്വത്തിലുമായിരുന്നു. Why? Because he was abiding in the Father. എന്തുകൊണ്ട്? കാരണം യേശു പിതാവിൽ വസിക്കുന്നവനായിരുന്നു. When he saw his disciples were troubled, he comforted them and is teaching them, abide in me. തന്റെ ശിഷ്യന്മാർ അവർ പ്രയാസത്തിലാകുന്നത് കണ്ടപ്പോൾ അവരോട് കലങ്ങി പോകരുത് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരെ യേശു പഠിപ്പിക്കുകയാണ് എപ്രകാരം വസിക്കുവാൻ കഴിയുമെന്നുള്ളത്. What does abiding mean? എന്താണ് വസിക്കുക അർത്ഥമാക്കുന്നത്? To receive from him. തന്നിൽ നിന്ന് സ്വീകരിക്കുവാനായി. To trust him. തന്നിൽ വിശ്വസിക്കുവാനായി. To know his presence. ദൈവത്തിന്റെ സാന്നിധ്യത്തെ അറിയുവാനായി. And to be secure in him. അതോടൊപ്പം തന്നെ യേശുവിൽ സുരക്ഷിതനാകുവാനായി. And the same thing he continues teaching in chapter 15. അത് തന്നെ 15-ാം അധ്യായത്തിൽ യേശു തുടർച്ചയായി പഠിപ്പിക്കുകയാണ്. He is talking about the vine and the vine dresser and the vine and the branches connected. മുന്തിരിവള്ളിയെക്കുറിച്ചും തോട്ടക്കാരനെക്കുറിച്ചും ശാഖകളെ അല്ലെങ്കിൽ കൊമ്പുകളെക്കുറിച്ചും പറയുന്നു. And he talks about abide in me and I in you. എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. As a branch cannot bear fruit of itself unless it abides in the vine. കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. So to help us abide in him, അതുകൊണ്ട് യേശുവിൽ വസിക്കുവാൻ തക്കവണ്ണം, because he told that he is going to the Father, പിതാവിന്റെ അടുക്കലേക്ക് യേശു പോവുകയായതുകൊണ്ട്, he is again comforting the disciples. യേശു വീണ്ടും ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുകയാണ്, telling that it is good for me to go so that I will send another helper to be with you. ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് നല്ലതാകുന്നു, കാരണം നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ആശ്വാസകനെ അയക്കും. Chapter 14 verse 16 says, I will ask the Father and he will give you another helper that he may be with you forever. 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. So if disciples had to abide with Jesus, they had to be with him. അതുകൊണ്ട് യേശുവിനോടുകൂടെ ഈ ശിഷ്യന്മാർക്ക് വസിക്കണമെങ്കിൽ യേശുവിന്റെ കൂടെ ശിഷ്യന്മാർ ആയേ മതിയാകും. But now he is making a provision for everybody to abide in Christ through the Holy Spirit, who is exactly like him. എന്നാൽ ഇപ്പോൾ യേശുവിനോട് കൂടെ വസിക്കുവാൻ തക്കവണ്ണം എല്ലാവർക്കും ഒരു അവസരം ഉണ്ടാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ലഭ്യമാക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് യേശുവിനെ പോലെ തന്നെയാകുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ദ ഡിസൈപ്പിൾസ് ടു ലേൺ ഹൗ ടു അബൈഡ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. കാരണം ദൈവത്തിന്റെ ആത്മാവിൽ എപ്രകാരം വസിക്കണമെന്ന് പഠിക്കേണ്ടത് ശിഷ്യന്മാരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാകുന്നു. And that's why the word goes on to say the true children of God are those who are led by the Spirit. അതുകൊണ്ടാണ് ദൈവവചനം ഇപ്രകാരം പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ യഥാർത്ഥ ദൈവമക്കളാകുന്നു. That's why the word says, don't you know you're the temple of God and the Holy Spirit of God resides in you. അതുകൊണ്ടാണ് ദൈവവചനം ഇപ്രകാരം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു, നിങ്ങൾക്ക് അറിയുകയില്ലയോ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതുകൊണ്ട്. Verse 17 says, that is the spirit of truth whom the world cannot receive because it does not see him or know him, but you know him,
because he abides with you and will be in you. 17th vaakyam ipragaram parayunu ee satyathinte aathmaavine logam kaanugeyo ariyugeyo cheyyagiyal adinu avane labhippan kazhiyugilla ennal avan ningalodu kooda vasikkugeyum ningalil irikkugeyum cheynadukondu avane ningal ariyunu. He is inviting his disciples to a deeper level of relationship of learning to abide in the presence of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വന്ന ആഴത്തിലുള്ള ഒരു വ്യക്തിബന്ധത്തിനായിട്ട് യേശു തന്റെ ശിഷ്യന്മാരെ സ്വാഗതം ചെയ്യുകയാണ്. Fast forward 50 days from now, on the day of Pentecost, they were filled with the Holy Spirit. ഇവിടുന്ന് 50 ദിവസം കഴിയുമ്പോൾ പെന്തക്കോസ് നാളിൽ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. And they were never been the same again. അതിനുശേഷം അവർ പഴയതുപോലെ ഒരിക്കലും ആയിട്ടില്ല. And that's the calling of disciples. അതാകുന്നു ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള വിളി. To learn to be abiding in the presence of the Holy Spirit. ദൈവസാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാനായി. So in this upper room context, adagonde ee mugalilte muriyada pachathalathil, he first taught them to serve like Jesus. Yesu aadyam avare Yesuvine pole susrushikkuvan padipichu. Then he taught them to love like Jesus. Adine shesham Yesuvine pole snehikkuvan padipichu. Then he taught them to abide like the way he did. Adine shesham Yesu vasichathu pole vasikkuvan padipichu. How can you serve like Jesus unless you love like Jesus? നിങ്ങൾ യേശുവിനെ പോലെ സ്നേഹിച്ചില്ലെങ്കിൽ യേശുവിനെ പോലെ എങ്ങനെ ശുശ്രൂഷിക്കുവാൻ കഴിയും? How can you love like Jesus unless you abide like Jesus? യേശുവിനെ പോലെ നിങ്ങൾ വസിക്കുന്നില്ലെങ്കിൽ യേശുവിനെ പോലെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും? Three important constructs that he gave to his disciples. മൂന്ന് പ്രധാന രഹസ്യങ്ങൾ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. And these disciples were not spectators. ഈ ശിഷ്യന്മാർ എന്ന് പറയുന്നത് കാണികളല്ലായിരുന്നു. He was asking them to engage in this learning. ee padanathil yesuvinodu kooda cheruvanayita prathegamaya yesu shishyanmare shanikkugiyana. And that's the process of discipleship. Adagunu shishyathinadayittulla ghadana. It's an intentional process to learn and to grow to imitate Christ. Padicha valarnu konde yesuvine anugarikkuvanayittulla valare uddeshathodu kooda oru prakriyayaavunu shishyathvam. It is between you and God. Adu ningalum yesuvumayittulla karyamagunu. Discipleship is not a program. Shishyathvam ennu parayunnathu verum oru program. It's not about the materials or it's not about the mentors. Adu edengilum oru mentor ndeyo allengil upadeshichirunna aaldeyo allengil naam padikkunnathayittulla chila pusthakangalude karyamalla. It's about growing in the very nature of Christ. Ennal yesu christuvinathayittulla swabhavathilekku naam valarunnathine kurichagunu. While programs and materials and mentors can help you in this process. Ennal ee oru programina naam padikkunnathayittulla pusthakangal padippikkunnavarkellavarkkum theerchayayittum ee prakriyayil namme sahayikkuvan kazhiyum. Don't be like the believers in the followers in the chapter 1 till 12. എന്നാൽ 1 മുതൽ 12-ാമത്തെ അധ്യായം വരെയുള്ള വിശ്വാസികളെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത്. Christ is inviting you to be in his closed group. യേശു നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാകുന്നു യേശുക്രിസ്തുവിനെ അകമേയുള്ള അടുത്ത വൃത്തങ്ങളിൽ ആകുവാനായി. There are believers, there are followers, but finally he gave his teaching to his disciples. വിശ്വസിക്കുന്നവരുണ്ട് അനുഗമിക്കുന്നവരുണ്ട് എന്നാൽ യേശു ഒടുവിലായിട്ട് തന്റെ ഉപദേശങ്ങൾ പകർന്നു കൊടുത്തത് ശിഷ്യന്മാർക്കാകുന്നു. There are many metaphors of discipleship in the Bible. ശിഷ്യത്വത്തെക്കുറിച്ച് വചനത്തിൽ വ്യത്യസ്തമായുള്ള മാതൃകകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. There is a metaphor of potter and the clay. ഒരു കുശവനെ കുറിച്ചും ഒരു കളിമണ്ണിനെ കുറിച്ചും പറയുന്നതായിട്ടുള്ളതുണ്ട്. Being a clay in the hands of potter. ആ കുശവന്റെ കയ്യിലുള്ള കളിമണ്ണ് പോലെ. A disciple like a clay in the hands of potter. ഒരു ശിഷ്യൻ കുശവന്റെ കയ്യിലുള്ള കളിമണ്ണ് പോലെ ആയിരിക്കണം. The clay has no say but to submit completely into the hands of the potter. ആ കളിമണ്ണാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊന്നും പറയുവാനായിട്ടുള്ള അവസരമില്ല. അത് കുശവന്റെ കയ്യിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. And the potter knows what's the best and brings the best out of the clay. ആ കുശവൻ അറിയാം ആ കളിമണ്ണിൽ നിന്ന് ഏറ്റവും മികച്ചതായിട്ട് അതിനെ എന്താക്കി മാറ്റുവാൻ കഴിയും. That was what Jesus was doing on the upper room. അതായിരുന്നു യേശു മുകളിലത്തെ മുറിയിൽ ശിഷ്യന്മാരെ സംബന്ധിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. He was molding them. അവരെ യേശു മാറ്റിക്കൊണ്ടിരുന്നു. He was making them. അവരെ പണിതുകൊണ്ടിരുന്നു. He was building them up. അവരെ പണിതുയർത്തിക്കൊണ്ടിരുന്നു. And that's what Christ wants to do with your life too. അതാകുന്നു നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചും യേശുക്രിസ്തു ഇന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. There is another metaphor of athlete training to win. ഒരു ഓട്ടക്കാരൻ താൻ ഓട്ടക്കളത്തിൽ ജയിക്കുവാനായി ഓടുന്നതിനെ കുറിച്ച് അപ്രകാരം ഒരു മാതൃകയുണ്ട്. 1 Corinthians chapter 9 verse 25. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. Everyone who competes in the game goes into strict training. ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും സകലത്തിലും സ്വയം നിയന്ത്രണം പാലിക്കുന്നു. They do it to get a crown that will not last, but we do it to get a crown that will last forever. അത് അവർ വാടുന്ന കിരീടം പ്രാപിക്കേണ്ടതിനും നാമോ വാടാത്ത കിരീടം പ്രാപിക്കുന്നു
പ്രാർത്ഥിക്കേണ്ടതും തന്നെ. Therefore I do not run like someone running aimlessly. I do not fight like a boxer beating the air. ആകയാൽ ഞാൻ ലക്ഷ്യമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, വായുവിൽ കൈ ചുരുട്ടി ഇടിക്കുന്നത് പോലെ അല്ല ഞാൻ മല്ലയുദ്ധം ചെയ്യുന്നത്. Bible talks about strict training. വചനം പ്രത്യേകമായി പറയുന്നു വളരെ നിയന്ത്രണത്തോടു കൂടിയുള്ള പരിശീലനം. That's what Jesus was doing on the upper room. അതായിരുന്നു യേശു മുകളിലത്തെ മുറിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. Taking them through a strict training. വളരെ കഠിനമായിട്ടുള്ള പരിശീലനത്തിലൂടെ യേശു അവരെ കൊണ്ടുപോവുകയാണ്. Jesus did not want them to run aimlessly. ലക്ഷ്യമില്ലാത്തവണ്ണം ഓടുവാൻ തക്കവണ്ണം അവരെക്കുറിച്ച് യേശു ആഗ്രഹിച്ചില്ല. And that's why he was setting the directions for them. അതുകൊണ്ടായിരുന്നു അവർക്ക് ആവശ്യമായിരിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ യേശു നൽകിയത്. Today Jesus is inviting you not to run aimlessly. ഇന്ന് യേശു നിങ്ങളോടും ആവശ്യപ്പെടുകയാണ് ലക്ഷ്യമില്ലാതെ അല്ല. Discipleship is a process where you train yourself to win the race that is set before you. ശിഷ്യത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുമ്പാകെ വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഓട്ടത്തെ ജയിക്കുവാൻ നിങ്ങൾ തന്നെ പരിശീലിക്കുന്നതാകുന്നു. There is another metaphor of pruning the vine. അതോടൊപ്പം തന്നെ മറ്റൊരു മാതൃക എന്ന് പറയുന്നത് ആ മുന്തിരിയെ അത് ചെത്തി മിനുക്കുന്നതാകുന്നു. Every branch in me that does not bear fruit he takes away, and every branch that does fruit he prunes that it may bear more fruit. എന്നിലുള്ള കൊമ്പുകളിൽ ഫലം കായ്ക്കാത്തതിനെയൊക്കെയും അവൻ നീക്കിക്കളയുന്നു, ഫലം കായ്ക്കുന്നതിനെയൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. Discipleship is a process where you're pruned to have the maximum yield. ശിഷ്യത്വം എന്ന് പറയുന്നത് നിങ്ങളിലൂടെ അധികം ഫലം കായ്ക്കേണ്ടതിന്, ഏറ്റവും വലിയ രീതിയിൽ ഫലം കായ്ക്കേണ്ടതിനുള്ള ഒരു പ്രക്രിയയാകുന്നു. Jesus is looking at your life and he wants you to be a fruit bearing tree. യേശു നിങ്ങളുടെ ജീവിതത്തെ നോക്കുമ്പോൾ നിങ്ങൾ ഫലം കായ്ക്കുന്ന വൃക്ഷമാകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. He is inviting you to a lifestyle of fruit bearing. ഫലം കായ്ക്കുന്നതായിട്ടുള്ള ഒരു ജീവിതശൈലിയിലേക്ക് യേശു നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാകുന്നു. Some of you are unhappy about the fruit bearing. നിങ്ങളിൽ ചിലർക്ക് ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തുഷ്ടരല്ല. Allow the vine dresser to prune you. നിങ്ങളെ ചെത്തി മിനുക്കുവാനായിട്ട് നിങ്ങൾ തോട്ടക്കാരനെ അനുവദിക്കുക. And that's discipleship. അത് ശിഷ്യത്വമാകുന്നു. And that's exactly what Christ was doing in the upper room. അത് തന്നെയായിരുന്നു യേശുക്രിസ്തു മുകളിലത്തെ മുറിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. He was pruning them. അവരെ ചെത്തി മിനുക്കിക്കൊണ്ടിരുന്നു. He was preparing them. അവരെ ഒരുക്കുകയായിരുന്നു. And look at the yield that they have brought. അവർ കൊണ്ടുവന്നിരിക്കുന്ന ഫലം എന്തെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. And that's why Christ is calling you and me to submit to a lifestyle of discipleship. അതുകൊണ്ട് തന്നെയാകുന്നു യേശുക്രിസ്തു എന്നെയും നിങ്ങളെയും ശിഷ്യത്വത്തിന്റേതായിട്ടുള്ള ജീവിതശൈലിക്ക് കീഴ്പ്പെടുവാനായിട്ട് വിളിക്കുന്നത്. So that we'll be fruit bearers. അങ്ങനെ നാം ഫലം കായ്ക്കുന്നവരാകും. If you are a spectator, നിങ്ങൾ ഇന്ന് കാണികളായിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, if you're just cheering and observing everything that is happening around, നടക്കുന്ന കാര്യങ്ങളെല്ലാം വെറുതെ കണ്ടുകൊണ്ട് നിങ്ങൾ ചുറ്റും പ്രശംസിച്ചും അഭിനന്ദിച്ചും നടക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, I'm not sure of what kind of fruit you will yield. നിങ്ങൾ ഏത് നിലവാരത്തിലുള്ള ഫലം കായ്ക്കുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല. But today if you submit yourself to the discipleship journey of Jesus, he as a vine dresser will prune you and ensure that you are a fruit bearing plant. എന്നാൽ യേശുക്രിസ്തുവിനോട് കൂടെ ചേർന്നുകൊണ്ട് ശിഷ്യത്വത്തിന്റേതായുള്ള യാത്രയിൽ നിങ്ങൾ കീഴ്പ്പെടുമെങ്കിൽ തോട്ടക്കാരനായിട്ടുള്ള യേശു നിങ്ങളിലൂടെ അധികം ഫലം കായ്ക്കേണ്ടതിന് ആവശ്യമായിരിക്കുന്ന ചെത്തി മിനുക്കലുകൾ ചെയ്യും. There is another metaphor in the Bible which is talking about walking in the narrow path. ഇടുക്കമുള്ള വഴിയിലൂടെ നടക്കുക എന്ന് ഉപദേശിക്കുന്നതായിട്ടുള്ള മറ്റൊരു മാതൃക വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. Matthew chapter 7 verse 13 and 14 starts with enter by the narrow gate. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങളിൽ തുടങ്ങുന്നത് തന്നെ ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവിനെന്നാകുന്നു. ആ വാക്യം തുടർച്ച എങ്ങനെ പറയുന്നു, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. Discipleship is a process of choosing the narrow path. ശിഷ്യത്വം എന്ന് പറയുന്നത് ആ ഞെരുക്കമുള്ള ഇടുങ്ങിയതായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുക എന്നുള്ള പ്രക്രിയയാകുന്നു. Making decisions about life that you would choose the way Jesus would have chosen. യേശു തിരഞ്ഞെടുക്കുന്നത് പോലെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമാകുന്നു. You know the destination that you want to go, so you would need to prefer the path that will take to the destination. നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ള ലക്ഷ്യസ്ഥാനം എന്തെന്ന് നിങ്ങൾക്കറിയാം. അതിലേക്ക് എത്തുന്നതായിട്ടുള്ള സഹായിക്കുന്നതായിട്ടുള്ള രീതികൾ, ആ മാർഗ്ഗങ്ങൾ നാം എടുത്തേ മതിയാകും. That's what Christ was demonstrating in the upper room. അത് തന്നെയായിരുന്നു യേശുക്രിസ്തു മുകളിലത്തെ മുറിയിൽ അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചത്.
How to take these decisions? ഈ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കാം? You might be left alone. നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ആയിരിക്കാം. In the narrow path you might be alone. നിങ്ങൾ മാത്രമായിരിക്കാം ഇടുക്കുമുള്ള വഴിയിലുള്ളത്. Oh, how would you take the decision? നിങ്ങൾ ആ തീരുമാനം എങ്ങനെ എടുക്കും? And that's exactly what Peter went through. അതുതന്നെയാണ് പത്രോസ് അപ്രകാരമുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയത്. He was alone. താൻ ഒറ്റയ്ക്കായിരുന്നു. Which path did he choose? താൻ ഏത് വഴി തിരഞ്ഞെടുത്തു? Christ was teaching them how to make decisions. എന്നാൽ യേശു അവരെ പഠിപ്പിക്കുകയായിരുന്നു എപ്രകാരം തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളത്. There is another metaphor of building the house on the rock. മറ്റൊരു മാതൃക നമുക്ക് കാണുവാൻ കഴിയുന്നത് പാറമേൽ ഭവനം പണിയുന്നതാകുന്നു. Bible talks about digging deep till you find the rock and putting a foundation on it. ആഴത്തിൽ കുഴിച്ചുകൊണ്ട് പാറമേൽ പാറ കാണുന്നതുവരെ കുഴിച്ചുകൊണ്ട് അതിനുശേഷം പാറമേൽ അടിസ്ഥാനം പണിയുന്നതിനെക്കുറിച്ച് വചനം പറയുന്നു. Not like the house built on sand. എന്നാൽ മണലിൽ അല്ലെങ്കിൽ മണ്ണിൽ ഭവനം പണിയുന്നതുപോലെയല്ല. So that when pressures of life comes the house will not break. അങ്ങനെ നിങ്ങൾ പാറമേൽ ഭവനം പണിയുമ്പോൾ ജീവിത ഭാരങ്ങൾ വരുമ്പോൾ തീർച്ചയായും ഭവനം തകർന്നു പോവുകയില്ല. Talk about Peter. പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ ജീസസ് കോൾഡ് ഹിം ദ റോക്ക്. യേശു പത്രോസിനെ വിളിച്ചത് പാറയെന്നാകുന്നു. ബട്ട് ഹി വാസ് നോവെർ ക്ലോസ് ടു എ റോക്ക്. എന്നാൽ ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പാറയുടെ അടുത്ത് പോലും താൻ എത്തിയിട്ടില്ലായിരുന്നു. ഇൻ ദിസ് അപ്പർ റൂം ഹി വാസ് ലെറ്റിംഗ് പീറ്റർ നോ ദാറ്റ് ഹി വിൽ ഡിനൈ ക്രൈസ്റ്റ്. ഈ മുകളിലത്തെ മുറിയിൽ യേശു പത്രോസിനെ അറിയിക്കുകയാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറയും എന്നുള്ളത്. ബട്ട് ഹി നോട്ട് ലീവ് ഹിം ദേർ. എന്നാൽ യേശു പത്രോസിനെ അവിടെ ഉപേക്ഷിച്ചില്ല. ക്രൈസ്റ്റ് റീഇൻസ്റ്റേറ്റഡ് Peter again. യേശു പത്രോസിനെ മടക്കി കൊണ്ടുവന്നു. And established him like a rock. അവനെ ഒരു പാറ പോലെ ഉറപ്പിച്ചു. 50 days from here Peter stood up and gave one of his finest message where 3000 joined into the church. 50 ദിവസം കഴിഞ്ഞപ്പോൾ പത്രോസ് അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകിയപ്പോൾ 3000-ഓളം പേർ സഭയോട് ചേർന്നു എന്ന് വചനം പറയുന്നു. He was becoming the rock. താൻ അവിടെ പാറയാവുകയാണ്. But in the upper room setting. എന്നാൽ ആ മുകളിലത്തെ മുറിയിലത്തെ പശ്ചാത്തലത്തിൽ Jesus was helping them build their foundation on the rock. യേശു അവരെ സഹായിക്കുകയാകുന്നു അവരുടെ അടിസ്ഥാനം പാറമേൽ പണിയുവാൻ തക്കവണ്ണം. The Lord is inviting you to be a disciple. ഇന്ന് യേശു നിങ്ങളെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാകുന്നു ഒരു ശിഷ്യനാകുവാനായിട്ട്. He wants you to consider, are you serving like Jesus? നിങ്ങൾ യേശുവിനെ പോലെ ശുശ്രൂഷിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. Are you loving like Jesus? നിങ്ങൾ യേശുവിനെ പോലെ സ്നേഹിക്കുന്നുവോ? Are you abiding like Jesus? നിങ്ങൾ യേശുവിനെ പോലെ വസിക്കുന്നുവോ? He wants to bring you to his nature. യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. And this walk is an intentional process with Jesus. ഈ നടപ്പ് എന്ന് പറയുന്നത് യേശുവിനോട് ചേർന്ന വളരെ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയുള്ള നടപ്പാകുന്നു. I would want you to commit to a journey with Christ on being a disciple. ഒരു ശിഷ്യനാകുവാനായിട്ട് യേശുവിനോട് ചേർന്നുള്ള ഒരു യാത്രയ്ക്കായി നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളോട് ചോദിക്കുകയാണ്. Because his disciples were his closed group. കാരണം യേശുവിന്റെ ശിഷ്യരായിരുന്നു യേശുവിന്റെ അടുത്ത വൃത്തങ്ങൾ അല്ലെങ്കിൽ അകമേയുള്ള വൃത്തങ്ങൾ. And he was mentioning in John chapter 13 first verse that I have loved them and loved them till the end. യേശു യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ ഞാൻ അവരെ സ്നേഹിക്കുന്നു അവസാനത്തോളം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. Finally he commissioned them to be disciple makers. ഒടുവിലായിട്ട് ശിഷ്യരെ ഉണ്ടാക്കുന്നവരായിട്ടും യേശു അവരെ കൽപ്പിച്ച് അവരെ ഭരമേൽപ്പിക്കുകയാണ്. Do remember you're called to be a disciple of Christ. എന്നാൽ നിങ്ങൾ തീർച്ചയായും ഓർക്കണമേ നിങ്ങൾ യേശുവിന്റെ ഒരു ശിഷ്യനാകുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാകുന്നു. So that you will serve like Jesus, love like Jesus, and abide like the way Jesus did. അങ്ങനെ നിങ്ങൾ യേശുവിനെ പോലെ ശുശ്രൂഷിച്ച് യേശുവിനെ പോലെ സ്നേഹിച്ച് യേശുവിനെ പോലെ വസിക്കുവാൻ കാരണമാകും. Have a great week. God bless you. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആഴ്ച ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള മീഡിയ ഓപ്ഷൻസ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആത്മീയമായിട്ട് വളരുവാൻ ആവശ്യമായിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമാകും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇവയിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും തക്ക സമയത്ത് തന്നെ പുതിയതായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അത് വലിയ സഹായകരമാകും. നിങ്ങൾ ദൈവവേലയ്ക്കായിട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ആ സംഭാവന സാധ്യമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓഫീസ് ടീം നിങ്ങളുമായി ബന്ധപ്പെടുന്നതായിരിക്കും.
നിങ്ങൾ ഈ ഓൺലൈൻ സർവീസിൽ ഇന്ന് ആദ്യമായിട്ട് ട്യൂണിൻ ചെയ്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ കമൻസിലുള്ള കണക്ട് ഫോം നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശദാംശങ്ങൾ അതിൽ എൻ്റർ ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ കണക്ട് ടീം നിങ്ങളുമായി കൂടുതൽ അറിയുവാനായിട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് അവർ ഏറ്റവും താല്പര്യത്തോടു കൂടി ആയിരിക്കും.